എല്ലാ ബഹുമാനിയ പ്രേക്ഷകർക്കും ആൽഫ ടി വി ഒരുക്കുന്ന പ്രത്യാശ കിരണം എന്ന ഈ പ്രത്യേക പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ലോകം ആശങ്കയുടെ മുൾമുനയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എത്ര അപ്രതീക്ഷിതമായാണ് കാര്യങ്ങൾ മാറിമറിയുന്നത്. ലോകം അവസാന നാളുകളിലേക്കാണോ നീങ്ങുന്നത്? ഈ പ്രതിസന്ധി നാളുകളിൽ നാം അടിയന്തിരമായി ചെയ്യേണ്ടതെന്താണ്? ഈ ചോദ്യങ്ങൾക്ക് മറുപടിയുമായി ദൈവവചന സന്ദേശം നൽകുന്നത് സുവിശേഷകൻ ചാണ്ടപ്പിള്ള ഫിലിപ്പ്. ആൽഫ ടി വിയുടെ ബഹുമാന്യരായ എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനം വിശേഷാൽ അറിയിക്കുന്നു. കേരളം മാത്രമല്ല, ഇന്ത്യ മഹാരാജ്യവും ഈ ലോകത്തിലെ മറ്റ് രാഷ്ട്രങ്ങളും ഒരുപോലെ ഭീതിയിലാണ്ടിരിക്കുന്ന ദിവസങ്ങളിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അങ്ങനെയുള്ള നാളുകളിൽ മനുഷ്യജീവിതത്തെ സമാധാനത്തിലേക്ക് നയിക്കാനും ഹൃദയത്തിൽ സന്തോഷം പ്രദാനം ചെയ്യുവാനും സമാധാനത്തിൻ്റെ പാന്താവ് ചൂണ്ടിക്കാണിക്കാനും സഹായിക്കുന്ന പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. ആ ബൈബിളിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള പ്രത്യാശ നിർഭരമായ പ്രഭാഷണത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ഈ പ്രോഗ്രാമിലും തിരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ കാലത്തെ സംബന്ധിച്ച് അന്ത്യകാലമെന്നൊക്കെ സാധാരണ നിലയിൽ പറഞ്ഞു കേൾക്കാറുണ്ട്. ഒരർത്ഥത്തിൽ അത് തികച്ചും ശരിയാണ്. ഇനിയും മനുഷ്യകുലത്തിന് ഈ കാലത്തിൽ എത്ര നാൾ ജീവിക്കാൻ കഴിയും എന്ന് ആർക്കും പ്രവചിക്കാനാവുന്നതല്ല. കാലത്തിൻ്റെ കുത്തിയൊഴുക്കിലൂടെ ലോകമതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എവിടെയും പ്രതിസന്ധി നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. മനുഷ്യൻ്റെ പ്രതീക്ഷ അസ്തമിക്കുന്നുവോ എന്ന് തോന്നുന്ന ഒരു സാഹചര്യം. എവിടെ നോക്കിയാലും നിരാശയുടെ കരിനിഴൽ മനുഷ്യമുഖത്ത് പടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇത് സംബന്ധിച്ച് പ്രവാചകനായ യിരെമ്യാവ് പറഞ്ഞിരിക്കുന്നതിങ്ങനെയാണ്: ഏതു മുഖവും വിളറിയിരിക്കുന്നു, ഏതു പുരുഷനും നോവ് കിട്ടിയ സ്ത്രീയെപ്പോലെ നടുവിനെ കൈകൊടുത്തുകൊണ്ട് നിൽക്കുന്നു, ആകെ ഭീതിജനകമായ ഒരന്തരീക്ഷം എന്ന് തോന്നുന്ന വിധത്തിലാണ് കാലം അതിൻ്റെ യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ബൈബിളിന് എന്താണ് പറയാനുള്ളത്? ഒരു പ്രത്യേക വാക്യത്തിലേക്ക് ഞങ്ങളുടെ ബഹുമാന്യ പ്രേക്ഷകരുടെ ശ്രദ്ധയെ തിരിക്കുവാൻ ഞങ്ങൾക്ക് താൽപ്പര്യമുണ്ട്. തിമത്തിയോസിൻ്റെ രണ്ടാം ലേഖനം, തിമത്തിയോസ് എന്ന ആ ദൈവഭൃത്യന് അദ്ദേഹത്തെ ആത്മീയമായി വളർത്തിയ ആ ആത്മീയ പിതാവായ പൗലോസ് എഴുതിയ രണ്ടാമത്തെ ലേഖനം മൂന്നാമധ്യായം ഒന്നാം വാക്യത്തിൻ്റെ ആരംഭത്തിൽ കാണുന്നതിങ്ങനെയാണ്: അന്ത്യകാലത്ത് ദുർഘട സമയം വരും എന്നറിയുക. ഏകദേശം ഒരു 20 നൂറ്റാണ്ടുകൾക്ക് മുൻപാണ് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഈ കൂട്ടുപ്രവർത്തകനായ തിമത്തിയോസിനെ ഈ കാര്യം ഓർപ്പിക്കുന്നത്. എന്നാൽ ഇന്ന് പ്രസംഗിക്കുന്ന ഞാനും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും ആ അന്ത്യകാലത്തിൽ കഴിയുന്നു എന്നുള്ളതിന് രണ്ടു പക്ഷമില്ല. ഈ അന്ത്യകാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അദ്ദേഹം അവിടെ സൂചിപ്പിക്കുന്നത്, ദുർഘട സമയങ്ങൾ വരുമെന്നറിയാം. അവിടെ ദുർഘടം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രതിസന്ധി എന്നൊരർത്ഥം അതിന് കൊടുക്കാം എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ആ വാചകം ഞാൻ ഇങ്ങനെ ഓർപ്പിക്കട്ടെ: അന്ത്യകാലത്ത് പ്രതിസന്ധികൾ വരും എന്നറിയാം. ഇത് വാസ്തവത്തിലൊരു വിവരണത്തിന് ആവശ്യമില്ലാത്ത വിധത്തിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ബഹുമാന്യ പ്രേക്ഷകർ ഏതെങ്കിലും നിലകളിലുള്ള തലങ്ങളിലുള്ള മേഖലകളിലുള്ള പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ പ്രതിസന്ധികളുടെ നടുവിൽ നട്ടം തിരിയുന്ന മനുഷ്യൻ
ഒരു പക്ഷേ അനിശ്ചിതത്വത്തിൻ്റെയും അരാജകത്വത്തിൻ്റെയും ഉടമകളായിട്ട് മാറുകയാണ്. നിരാശയുടെ നീർക്കയ്യത്തിലേക്ക് മുങ്ങി താഴുന്നുവോ എന്ന് പലപ്പോഴും തോന്നിപ്പോകാറുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യം, അന്ത്യകാലത്ത് പ്രതിസന്ധികൾ വരും എന്നറിയാം. വാസ്തവത്തിൽ നാം അത് സംബന്ധിച്ചൊരു അവലോകനം നടത്തിയാൽ, അല്ലെങ്കിൽ ഒരന്വേഷണം നടത്തിയാൽ, ചെറിയ തോതിൽ വേണ്ട, വളരെ ചുരുങ്ങിയ നിലയിലൂടെ ഒരന്വേഷണത്തിന് മുതിർന്നാൽ, മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഈ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് കൊട്ടാരത്തിൽ പാർക്കുന്നവർ മുതൽ കുടിലിൽ പാർക്കുന്ന ആളുകൾ വരെയും ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികളെ വാസ്തവത്തിൽ തരണം ചെയ്യാൻ പലപ്പോഴും കഴിയാതെ ആ പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അഴിക്കുംതോറും കുരുക്കുകളേറുന്ന ആ പ്രതിസന്ധികളിൽ പെട്ട് വാസ്തവത്തിൽ മനുഷ്യൻ നെടുവീർപ്പിടുകയാണ്. ഇവിടെ എന്താണ് ബൈബിളിന് പറയാനുള്ളത്? മനുഷ്യൻ നേരിടുന്ന നിരവധി പ്രതിസന്ധികൾ, ആ പ്രതിസന്ധിയുടെ തലങ്ങൾ എന്തൊക്കെയാണ് എന്ന് തിരുവെഴുത്തിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് ചിന്തിക്കാം. ഒന്ന്, ആരോഗ്യ തലത്തിലുള്ള പ്രതിസന്ധി. വാസ്തവത്തിൽ ഇന്ന് അനാരോഗ്യമെന്ന് പറയുന്നത് ഈ ലോകത്തിലെ മനുഷ്യർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വെല്ലുവിളിയാണ്. മുൻപ് നമ്മുടെ പൂർവിക പിതാക്കന്മാരുടെ കാലത്ത് കേട്ടുകേൾവി പോലുമില്ലാതെ, അല്ലെങ്കിൽ ഒരു നാമം, ഒരു പേര് കൊടുത്ത് വിളിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള രോഗങ്ങൾ ഓരോ ദിവസവും മനുഷ്യ ശരീരത്തെ തിന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അധികപ്പറ്റ് ആകുകയില്ല. പ്രിയപ്പെട്ടവർ, ഒരു വസ്തുത മനസ്സിലാക്കണം. കർത്താവായ യേശുക്രിസ്തു അവിടുത്തെ വരവിനോടുള്ള ബന്ധത്തിൽ അവിടുത്തെ ശിഷ്യഗണം ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടിയിൽ ഒന്ന് അദ്ദേഹം പറഞ്ഞത് മഹാവ്യാധി അവിടെ ഉണ്ടാകും എന്നാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, മഹാവ്യാധികളും അവിടെ ഉണ്ടാകും. ഞാൻ അത് സംബന്ധിച്ച് ഒരു വിവരണം നടത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് വാസ്തവത്തിൽ മനുഷ്യൻ ഭീതിയോടുകൂടെ നോക്കിക്കൊണ്ടിരിക്കുന്ന, മനുഷ്യൻ ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഭീതിയോടുകൂടെ നോക്കിക്കൊണ്ടിരിക്കുന്ന COVID-19 വാസ്തവത്തിൽ ഇതൊരു മഹാവ്യാധിയായിട്ട് മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ 2019 നവംബർ മാസം ഒടുവിലായിട്ട് ചൈനയിൽ ആരംഭിച്ച ആ പകർച്ചവ്യാധി ഇന്ന് ലോകത്തിലെ ചെറുതും വലുതുമായ രാഷ്ട്രങ്ങളിലേക്ക് അത് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ രാജ്യങ്ങളും എല്ലാ രാഷ്ട്ര തലവന്മാരും വാസ്തവത്തിൽ ഒരു ഭയത്തോടുകൂടിയാണ് ഇന്ന് ലോകത്തെ, രാജ്യത്തെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് അടുത്ത നിമിഷത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് പ്രവചിക്കാൻ കഴിയുന്നില്ല. ഇത് സംബന്ധിച്ച് ഇതിനൊരു പ്രതിവിധി കണ്ടുപിടിക്കുവാൻ ആധികാരികമായി ഇതുവരെ സാധിച്ചിട്ടില്ലെന്നുള്ളതും ഒരു വാസ്തവമായ കാര്യമാണ്. ഞാനിവിടെ ഒരർത്ഥവിരാമം കൊടുത്തുകൊണ്ട് ഒരു വസ്തുത പറയാൻ താൽപ്പര്യപ്പെടുകയാണ്. ഇതൊക്കെ ഒരു യാദൃച്ഛിക സംഭവമായി കാണുന്നുണ്ടെങ്കിൽ അതങ്ങനെയല്ല എന്നോർപ്പിക്കാനാണ് താൽപ്പര്യപ്പെടുന്നത്. ഇങ്ങനെയുള്ള മഹാവ്യാധികൾ, ഒരുപക്ഷെ ഇതിന് ശേഷം ഇനിയും വരാൻ പോകുന്നത് എന്തൊക്കെയാണ് എന്നും നമുക്കറിഞ്ഞുകൂടാ. പക്ഷേ ഇങ്ങനെയുള്ള മഹാവ്യാധികൾ ലോകത്തിലെ മനുഷ്യരിലേക്ക് പടർന്നു പിടിക്കുമെന്നുള്ളത് മുൻപുകൂട്ടി നമ്മുടെ കർത്താവ് പ്രവചിച്ചിട്ടുള്ളതായിട്ടാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിലും മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിലും വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിലുമായി യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ ലക്ഷ്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മനുഷ്യൻ്റെ ആരോഗ്യ മേഖല തകരുന്ന ആ ഒരു പ്രവചനം. അതാണ് ഇവിടെ വായിക്കുന്നത്, മഹാവ്യാധികൾ. ഇതിനോടകം ലോകരാഷ്ട്രങ്ങളിൽ എത്രയോ ആയിരങ്ങളാണ് മരണം വഴിയായി ഇവിടെ മാറ്റപ്പെട്ടു പോയത്. എത്രയോ ആയിരങ്ങളാണ് ഇപ്പോൾ നിരീക്ഷണത്തിൽ ഇരിക്കുന്നത്. എത്രയോ ആയിരങ്ങൾക്ക് വാസ്തവത്തിൽ ഈ രോഗം പിടിച്ചിട്ട് അവരെ ഒരു സ്ഥലത്ത് പ്രത്യേകമായിട്ട്
ആക്കിയിരിക്കുകയാണ്. അടുത്ത നിമിഷത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് പലപ്പോഴും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് മനുഷ്യൻ്റെ ആരോഗ്യനിലയിൽ ഒരു വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആരോഗ്യനിലയിൽ പ്രതിസന്ധി നേരിടുക എന്ന് പറയുമ്പോൾ ഈ മഹാവ്യാധി മാത്രമല്ല, അതിനെ തുടർന്നു വരുന്ന ഒരു മഹാക്ഷാമത്തെ സംബന്ധിച്ചും വിശുദ്ധ ബൈബിളിൽ വ്യക്തമായി പറയുന്നുണ്ട്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 21:11 ക്ഷാമവും അവിടവിടങ്ങളിൽ ഉണ്ടാകുമെന്നാണ്. ഇത് തമ്മിൽ പരസ്പര പൂരകങ്ങളാണ്. രോഗമുണ്ടെങ്കിൽ ക്ഷാമമുണ്ട്. വാസ്തവത്തിൽ ഇന്ന് നമ്മുടെ ലോകരാഷ്ട്രങ്ങളെ മുഴുവൻ എന്ന് എടുത്തു നോക്ക്. ഇന്ന് സമ്പൽ സമൃദ്ധിയുടെ മടിത്തൊട്ടിൽ എന്ന് വിശേഷിപ്പിക്കാൻ കഴിഞ്ഞിരുന്ന അനേക വൻകിട രാഷ്ട്രങ്ങൾ ഇന്ന് വാസ്തവത്തിൽ സാമ്പത്തികമായി നിലം പൊത്തുന്നു എന്നുള്ളത് ഒരു സത്യമായ വസ്തുതയാണ്. ഇവിടെയും ക്ഷാമത്തിൻ്റെ കരിനിഴൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കണ്ണിൻ്റെ മുൻപിൽ കാണുന്ന ഒരു ഭയങ്കര കാഴ്ച തന്നെയാണ്. അപ്പോൾ ഞാൻ വിവരിക്കുന്നില്ല, ഇത് ഒരാരോഗ്യ നിലയിൽ വന്നിരിക്കുന്ന ഒരു പ്രതിസന്ധിയാണ്. അതുകൊണ്ട് ഇതെല്ലാം പ്രവചനത്തിൻ്റെ നിവൃത്തി എന്നുള്ളതാണ് ഒരു ദൈവവൈദനെ സംബന്ധിച്ച് ധൈര്യപ്പെടുത്തേണ്ട വിഷയം. രണ്ടാമത് മനുഷ്യൻ നേരിടുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധിയാണ്. നാം ലൂക്കോസ് സുവിശേഷം 21:23 ഇങ്ങനെ കാണുന്നുണ്ട്, ദേശത്ത് വലിയ ഞെരുക്കവും എന്ന് വായിക്കുന്നുണ്ട്. ദേശത്ത് വലിയ ഞെരുക്കം, ഏത് ദേശം? 14 ജില്ലകളുള്ള കേരളത്തിൽ മാത്രമാണോ ആ ഞെരുക്കമുള്ളത്? കേരളത്തെ തന്നെ നമുക്കെടുക്കാം. ഇന്ന് ശമ്പളം കൊടുക്കുവാൻ സമ്പത്തില്ല, സാമ്പത്തികമായി നിവൃത്തിയില്ല. എല്ലാ മേഖലകളും, ഗതാഗത വകുപ്പ്, ടൂറിസം വകുപ്പ്, എല്ലാം അതിൻ്റെ പ്രതിസന്ധിയിലെത്തിയിരിക്കുന്നു. എങ്ങനെ അടുത്ത ദിവസങ്ങളിൽ ഈ സംസ്ഥാനം മുന്നോട്ട് പോകുമെന്നുള്ളത് വലിയൊരു ചിന്താഭാരമായിട്ടാണ് കേരളത്തിലെ ജനത്തിനും ഗവൺമെൻറ്റിനും ഇരിക്കുന്നത്. കേരളം മാത്രമാണോ? ഇന്ത്യ മഹാരാജ്യം. നമുക്കറിയാം, ഇന്ത്യ ഒരു കാലഘട്ടം വരെ സാമ്പത്തികമായി വൻകിട രാഷ്ട്രങ്ങളോട് ഏതാണ്ട് കിടപിടിച്ചു നിന്നു എന്നുള്ളത് ഒരു ചരിത്ര സത്യമാണ്. ഇന്ന് ഇന്ത്യയുടെ അവസ്ഥ എന്താണ്? വളരെ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് സാമ്പത്തിക തലത്തിൽ. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നു നമുക്കറിഞ്ഞുകൂടാ പ്രിയപ്പെട്ടവരെ? അത് നാം വിശേഷാൽ ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ ഓർപ്പിച്ചതുപോലെ ഇന്ത്യ മാത്രമാണോ, ലോകത്തിലെ സകല രാജ്യങ്ങളും. നോക്കുക, യേശുക്രിസ്തു പറഞ്ഞ ആ പ്രവചനം എത്രമാത്രം അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാക്കുകയല്ലേ ഇവിടെ ചെയ്യുന്നത്. ഇവിടെയും ഞാൻ ഒരു വസ്തുത ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ദൈവവചനത്തെ വിട്ടൊരു സംഭവം ഈ ലോക ചരിത്രത്തിൽ നടക്കുന്നില്ല. എൻ്റെ ശൈലിയിൽ ഞാൻ പറഞ്ഞാൽ, ഒരു കയ്യിൽ വേദപുസ്തകവും മറുകയിൽ ഇന്നത്തെ ദൃശ്യ വാർത്താ മാധ്യമങ്ങളുമൊക്കെ എടുത്തു വെച്ചുകൊണ്ട് പരിശോധിച്ചാൽ യേശുക്രിസ്തു കാലങ്ങൾക്ക് മുൻപ് പറഞ്ഞ ആ പ്രവചനങ്ങളൊക്കെ അക്കവും പുള്ളിയും ഇട്ടുകൊണ്ട് ലോക ചരിത്രത്തിൽ സംഭവിക്കുന്നത് കാണുമ്പോൾ ഈ ലോകം എങ്ങോട്ടാണ്, കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ള ആ വലിയ ആ ധ്വനിയാണ് നമ്മുടെ കാതുകളിൽ മുഴങ്ങിക്കേൾക്കുന്നത്. സാമ്പത്തികമായ വലിയ പ്രതിസന്ധി, അതിൻ്റെ വിവിധ വശങ്ങൾ വിവരിപ്പാൻ താല്പര്യമുണ്ടെങ്കിലും ഞാൻ അതിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രതിസന്ധിയാണ് കാലാവസ്ഥയുടെ പ്രതിസന്ധി. അയ്യോ, ഇപ്പോൾ കാലാവസ്ഥ, എൻ്റെ ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന അല്പം പ്രായമുള്ളവരുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മുടെ കേരളത്തിൽ വരുന്ന ഈ കാലാവസ്ഥയെ തരംതിരിച്ചാണ് സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നത്തെ ഒരു കൊച്ചുകുട്ടിക്ക് പോലും അറിയാം, 3 മാസം കഴിയുമ്പോൾ ഇന്ന സീസൺ, അത് കഴിഞ്ഞാൽ അടുത്ത 3 മാസം ഇന്ന സീസൺ, അങ്ങനെ 12 മാസത്തെ മുമ്മൂന്ന് കാലാവസ്ഥയുടെ ആ പരിധിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതൊക്കെ അതനുസരിച്ച് നടന്നുകൊണ്ടിരുന്നു. അതൊക്കെ ദൈവം വെച്ചിരുന്ന ഒരു നിയമമാണ്. ഇപ്പോൾ അവിടെയെല്ലാം വലിയ തകിടം മറിച്ചിലാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഇപ്പോഴത്തെ അവസ്ഥ തന്നെ നമുക്ക് നോക്കാം. എന്തൊരു ചൂടാണ്! ഈ കേരളത്തിൽ ഇതുപോലൊരു ചൂട് നേരിട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നുവോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. പ്രിയപ്പെട്ടവരെ, അത് 21:25 ഈ ലൂക്കോസ് 21:25 അതിൻ്റെ ഒരു സൂചനയായിട്ട് യേശുക്രിസ്തു
പറയുന്നുണ്ട്, സൂര്യനിലും നക്ഷത്രങ്ങളിലും ചന്ദ്രനിലും ലക്ഷ്യങ്ങൾ ഉണ്ടാകുമെന്നാണ്. ആ ലക്ഷ്യങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാന ഘടകം ഇത് തന്നെയാണ്. വാസ്തവത്തിൽ ചുട്ടുപഴുക്കുന്ന ഒരവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ രണ്ടു വാക്യങ്ങൾ അതോടുള്ള ബന്ധത്തിൽ കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 16:8, 4-ാമത്തവൻ തൻ്റെ കലശം സൂര്യനിൽ ഒഴിച്ചു, അപ്പോൾ തീ കൊണ്ട് മനുഷ്യരെ ചുടുവാൻ തക്കവണ്ണം അതിന് അധികാരം ലഭിച്ചു. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിശ്ചയമായും വിശ്വസിക്കണം. കാരണം ഈ അവനിയുടെ മുഖത്ത് വിശ്വസിക്കുവാൻ യോഗ്യമായ ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ ദൈവശ്വാസിയ തിരുവെഴുത്തായ ദൈവത്തിൻ്റെ വചനമാകുന്ന ബൈബിളാണ്. ഇതെന്തൊക്കെ മുൻപുകൂട്ടി പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ സംഭവിച്ചു കഴിഞ്ഞില്ലേ? ഇന്നും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു, ഇനിയും ചിലത് സംഭവിക്കാനായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടെ പറയുന്നത് സൂര്യനിൽ ഒരു കലശമൊഴിച്ചു. അത് ഇപ്പോൾ നടക്കുന്നതല്ല, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇനിയൊരു ക്രോധ ദിവസം ഈ ഭൂമിയുടെ മേൽ വരാൻ പോകുകയാണ്. ആ കാലഘട്ടത്തെക്കുറിച്ചാണ്. അന്ന് ആ കലശം സൂര്യനിൽ ഒരു ദൂതൻ ഒഴിക്കുമ്പോൾ തീ കൊണ്ട് മനുഷ്യരെ ചുടുവാൻ തക്കവണ്ണം അതിന് അധികാരം ലഭിച്ചു എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അത്യുഷ്ണത്താൽ അവിടെ എഴുതിയിരിക്കുന്നത് മനുഷ്യർ അത്യുഷ്ണത്താൽ വെന്തുപോയി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അയ്യോ, എത്ര ഭയങ്കരമാണ്! ഇനിയും നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അതിൻ്റെ ഒരു അച്ചാരമെന്ന നിലയിലാണ് ഇതിപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ ഇപ്പോൾ തന്നെ മനുഷ്യൻ വെന്തുപോകുകയല്ലേ? ഞാനിപ്പോൾ കോട്ടയത്താണ് താമസിക്കുന്നത്. കോട്ടയത്ത് ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ നിൽക്കുന്ന ആളുകൾ, കടയിൽ നിൽക്കുന്ന ആളുകൾ പറയുന്നത് കേട്ടു, ഇന്ന് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുള്ളവർ പോലും ഒരു ACയെങ്കിലും വേണമെന്ന് കരുതി അങ്ങനെ കൊണ്ടുചെന്ന് പിടിപ്പിക്കുക. കാരണം മനുഷ്യന് നിവൃത്തിയില്ല, അവൻ വെന്തുപോവുകയാണ് വാസ്തവത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഞാൻ നിങ്ങളെ ഒരു കണക്ക് ഒന്ന് ഓർപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അതായത് പൊതു ഇത് ശാസ്ത്രീയമായ സത്യം അനുസരിച്ച് പറഞ്ഞാൽ സൂര്യൻ്റെ ഉപരിതലത്തിലെ ഊഷ്മാവ് 10,000°C കേന്ദ്രത്തോടടുക്കുമ്പോൾ ഊഷ്മാവ് 270,000°C പറയുന്നത്. അയ്യോ, അതെങ്ങനെ നമുക്ക് വിവരിക്കാൻ പറ്റും? എങ്കിൽ അത് കുറേ കൂടെ ഇതിൽ കൂടുതൽ ചൂട് വർദ്ധിച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്താണ്? എൻ്റെ പ്രിയപ്പെട്ടവരെ, കാലങ്ങൾക്ക് മുൻപ് മോശ മുഖാന്തരമായി ദൈവം ഇസ്രയേലിനോട് പറഞ്ഞ ഒരു വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. ആവർത്തന പുസ്തകം 28-ാം അധ്യായം 23-ാം വാക്യം, നിന്റെ തലയ്ക്കുമീതെയുള്ള ആകാശം ചെമ്പും നിനക്ക് കീഴുള്ള ഭൂമി ഇരുമ്പുമാകും എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ശരിയല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ തലയ്ക്കുമീതെയുള്ള ആകാശം ചെമ്പുപോലെ പഴുത്തിരിക്കുകയല്ലേ? നമുക്ക് കീഴെയുള്ള ഭൂമി ഇരുമ്പുപോലെ പഴുത്തിരിക്കുകയല്ലേ? അതുകൊണ്ട് കാലാവസ്ഥയിൽ വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്നു. കൃഷി അത് നശിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ മേഖലകളും അത് നിമിത്തം തകർന്നുകൊണ്ടിരിക്കുന്നതായി നാം കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇനിയും തീർന്നില്ല. അടുത്ത പ്രതിസന്ധി എന്ന് പറയുന്നത് ഇതുമായിട്ടൊന്നും ബന്ധമില്ലാത്ത മറ്റൊരു പ്രധാനപ്പെട്ട പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധി എന്ന് പറയുന്നത് ആത്മീയമായ പ്രതിസന്ധിയാണ്. വാസ്തവത്തിൽ ഈ കാലങ്ങളിൽ, ഈ ദിവസങ്ങളിൽ ആ പ്രതിസന്ധി ധാരാളമായിട്ട് കാണാൻ കഴിയും. എന്താണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ആത്മീയ പ്രതിസന്ധി എന്ന് പറയുന്നത്? അതൊന്ന്, ഈ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഗൾഫിലായിരുന്നാലും അമേരിക്കയിലായിരുന്നാലും യൂറോപ്യൻ രാജ്യങ്ങളിലായിരുന്നാലും ഈ കൊച്ചു കേരളത്തിലായിരുന്നാലും ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ വിവിധ സ്റ്റേറ്റുകളിലായിരുന്നാലും വളരെ സന്തോഷത്തോടുകൂടെ കൂടി വന്നുകൊണ്ടിരുന്ന ദൈവത്തിൻ്റെ ജനത്തിന് സഭയായി കൂടി വന്ന് ഇന്ന് ദൈവത്തെ ആരാധിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ചെയ്യുന്നത്. അതാരും അത് അവരെ ആ വിശ്വാസത്തിൽ നിന്ന് തള്ളിക്കളയാനുള്ള ഒരു പീഡനമോ മറ്റോ അഴിച്ചുവിട്ടത് കൊണ്ടല്ല. നമുക്കറിയാം ഈ COVID-19 COVID-19 അത് നിമിത്തമായിട്ട് ആളുകൾ ഒന്നിച്ചു കൂടരുത്, 10 പേരിൽ കൂടുതൽ
കൂടരുത്, ഒന്നിച്ചുകൂടി യോഗങ്ങൾ നടത്തരുത്, കൺവെൻഷനുകൾ നടത്തരുത്, ആരാധന നടത്തരുത് എന്നൊരു നിർദ്ദേശം എല്ലാ ഗവൺമെൻറ്റും ഇന്ന് ജനത്തിന് കൊടുത്തിരിക്കുക. അതുകൊണ്ട് ഈ കുറേ ആഴ്ചകളായി വിദേശത്തും സ്വദേശത്തുമുള്ള അനേക ദൈവജനം കൂടി വന്നുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനാലയങ്ങൾ അടഞ്ഞല്ലേ കിടക്കുന്നത്. അവർക്കൊന്നിച്ചു കൂടി വരാൻ കഴിയുന്നില്ല. കർത്താവിനെ ഓർപ്പിക്കുന്ന അപ്പവീഞ്ഞുകളിൽ നിന്ന് പങ്കെടുത്ത് ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നില്ല. ആഴ്ചതോറും നടത്തി വന്ന ആ പ്രാർത്ഥനാ യോഗം, ആ ബൈബിൾ സ്റ്റഡി, ഇതൊന്നും നടത്താൻ കഴിയാത്ത ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. തന്നെയല്ല, മറ്റൊരു പ്രതിസന്ധിയിലേക്കും നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. അതവിടെ നിൽക്കട്ടെ. ഇതൊരു പക്ഷേ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ഇതിനൊരു മാറ്റം സംഭവിച്ചെന്ന് വരാം. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന മറ്റൊരു ആത്മീയ പ്രതിസന്ധി എന്ന് പറയുന്നത് വിശ്വാസം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ജനത്തിൻ്റെ നടുവിൽ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞാൽ ദൈവവചനം മുഖാന്തരമാണല്ലോ വിശ്വാസം വർദ്ധിപ്പിക്കേണ്ടത്. അതല്ലേ റോമാലേഖനം 10-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. 17-ാം വാക്യത്തിൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു എന്നാണ്. എന്നാൽ ഇന്നിപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ജനത്തിൽ വിശ്വാസമില്ല. അവർ പാടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, കൈയടിക്കുന്നുണ്ട്, ഹല്ലേലൂയ പറയുന്നുണ്ട്, സ്തോത്രം പറയുന്നുണ്ട്. എന്നാൽ അവർ സ്തോത്രം പറയുന്ന ഏത് വിഷയമാണോ അതിൽ വിശ്വാസമില്ല, വചനത്തിൽ വിശ്വാസമില്ല, ക്രിസ്തുവിൽ വേണ്ടുവോളവും വിശ്വാസമില്ല. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നു, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ, നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ് ഈ വിശ്വാസത്തിൻ്റെ മൂല്യത്തിന് ചോർച്ച സംഭവിച്ചത്? ഒറ്റ കാരണമാണ്, ദൈവവചനത്തിൻ്റെ ക്ഷാമമാണ്. ഇന്ന് അനേക കൂടിവരുവുകൾ ചെറുതും വലുതുമായിട്ടുണ്ട്, ആയിരങ്ങളെ കൂട്ടുന്ന കൂടിവരുവുകൾ. അവിടെ ദൈവവചനം കൊടുക്കുവാൻ ആളില്ലാതെ വരികയാണ്. ജനത്തെ ഉപരിപ്ലവത്തിൻ്റെ മറ്റൊരു മേഖലയിലേക്ക് ഇവർ നയിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ആത്മീയ വളർച്ചയില്ലാത്ത കുറേ ആളുകളാൽ സഭ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. വലിയ പ്രതിസന്ധിയല്ലേ ഇത്? അങ്ങനെ തുടങ്ങുന്ന നിരവധി ആത്മീയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. തന്നെയല്ല, കർത്താവായ യേശു അന്ത്യകാലത്തോടുള്ള ബന്ധത്തിൽ ഒരു കാര്യം പറഞ്ഞു, അനേകരുടെ സ്നേഹം തണുത്തുപോകുമെന്ന്. ഇന്ന് അതല്ലേ സംഭവിക്കുന്നത്? അവിടെയും ഒരു ആത്മീയ പ്രതിസന്ധി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹൃദയപൂർവ്വം സ്നേഹിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഇന്ന് വാസ്തവത്തിൽ അങ്ങനെയൊരു കാലഘട്ടം നമുക്ക് അഭിമുഖീകരിക്കാൻ കഴിയുന്നുണ്ട്. എത്രമാത്രം ഹൃദയംഗമമായി കഴിഞ്ഞ കാലങ്ങളെപ്പോലെ സ്നേഹിക്കുവാൻ ദൈവജനത്തിന് കഴിയുന്നുണ്ട്. ഇന്ന് തമ്മിലുള്ള കിടമത്സരം, ആരാണ് വലിയവനെന്നുള്ള ചിന്ത, ഇതെല്ലാം വാസ്തവത്തിൽ ആത്മീയ മണ്ഡലത്തെ മലീമസമാക്കിയിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എനിക്കെതിരെ പുരികൻ ചുളിക്കുകയില്ല എന്നെനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്നേഹം തണുത്തുകൊണ്ടിരിക്കുന്നു. തന്നെയാണോ ഇന്ന് ദൈവസഭകൾ ഉറങ്ങുന്നതായിട്ട് കാണാൻ കഴിയുന്നു? ഇതോടുള്ള ബന്ധത്തിൽ പറയേണ്ടതല്ലെങ്കിലും ഇതിനോട് ബന്ധത്തിൽ ഒന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മണവാളൻ വരുന്നതിനെക്കുറിച്ച് മത്തായി 25-ൽ പറയുമ്പോൾ 10 കന്യകമാരെ അവിടെ പറയുന്നുണ്ട്, ബുദ്ധിയുള്ളവരും ബുദ്ധിയില്ലാത്തവരും. പക്ഷേ അവിടെ നാം ശ്രദ്ധിക്കേണ്ടത് ബുദ്ധിയില്ലാത്തവർ ഉറങ്ങിയെന്ന് മാത്രമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, 5 പേരുറങ്ങിയെന്ന് മാത്രമല്ല, ബുദ്ധിയുള്ള കന്യകമാരും ബുദ്ധിയില്ലാത്ത കന്യകമാരോടുകൂടെ ഉറങ്ങിയെന്ന് കാണുന്നുണ്ട്. ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? ഇന്നത്തെ ആ ഉറക്കം, ആത്മീയമായ ഉറക്കം. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിൽ ഒരു വചനമുണ്ടല്ലോ, ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക്, ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കുമെന്ന്. അങ്ങനെ ദൈവസഭ ആത്മീയ മന്ദത പ്രാപിച്ച്, ആത്മീയ വീക്ഷണം നഷ്ടപ്പെട്ട്, ആത്മീയ ദർശനമില്ലാത്തവരായി ആത്മീയ ഉറക്കത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് കൊണ്ട് പൈശാചികൻ ദൈവസഭയുടെ നടുവിൽ കളകൾ വിതറിക്കൊണ്ട് നടക്കുകയാണ്. എത്ര ദുഃഖകരമായ ഒരവസ്ഥ! അങ്ങനെ ആത്മീയമായ ഒരു പ്രതിസന്ധിയും ഇപ്പം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല, ഇവിടെ ഞാൻ എൻ്റെ വാക്കുകൾക്ക് അവസാനം കുറിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അന്ത്യകാലത്ത് പ്രതിസന്ധികൾ വരും എന്നറിയുക. ഏതെല്ലാം തലങ്ങളിലാണ് ആ പ്രതിസന്ധികളെ നേരിടുന്നതായി നാം ഓർക്കുകയായിരുന്നു?
പറയുന്നു. ഇതൊന്നും കഴിഞ്ഞ കാലത്തെ സംഭവങ്ങളല്ല, നാം ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന വർത്തമാനകാലത്തിലെ സംഭവങ്ങളാണ്. ആരോഗ്യ മേഖലയിലുള്ള വലിയ പ്രതിസന്ധി, സാമ്പത്തിക മേഖലയിലുള്ള പ്രതിസന്ധി, കാലാവസ്ഥയിലുള്ള വലിയ പ്രതിസന്ധി, ഒടുവിൽ ചിന്തിച്ചതുപോലെ ആത്മീയമായി നേരിടുന്ന പ്രതിസന്ധി, ചുരുക്കത്തിൽ എല്ലാ തലങ്ങളിലും പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്താണ് നാം ചെയ്യേണ്ടത്, ദൈവമക്കൾ ചെയ്യേണ്ടത്? ഈ പ്രതിസന്ധിയുടെ നടുവിൽ തളരാതെ ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 11-ാം അധ്യായത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ത്? ദൈവത്തെ അറിയുന്ന തൻ്റെ ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കുമെന്നാണ്. ഈ പ്രതിസന്ധിയുടെ നടുവിൽ ഓരോ ദൈവ പൈതലിനെ സംബന്ധിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് അവർ കാറ്റിനാൽ ഉലയുന്ന ഓട പോലെ ഇളകാതെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ദൈവത്തിന് വേണ്ടി വീര്യം പ്രവർത്തിക്കുന്നവരായിട്ട് നിൽക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ആത്മാവിൻ്റെ നിറവിലും ശക്തിയിലും ഒരു ദൈവ പൈതൽ ജീവിക്കുമ്പോൾ ആ നിലയിൽ വിജയികളായി കർത്താവിന് വേണ്ടി നിൽക്കാനായിട്ടിട വരും. അതിന് നമ്മെ സാധിക്കണം. അപ്പോൾ തന്നെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതെല്ലാം യേശുക്രിസ്തുവിൻ്റെ വരവിനെയാണ് ഓർപ്പിക്കുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? ഒരുങ്ങിയില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ അംഗീകരിച്ച് രക്ഷിക്കപ്പെട്ട് ഒരു ദൈവ പൈതലായിട്ട് മാറണം. അങ്ങനെയുള്ളവരെ ചേർക്കാനാണ് കർത്താവായ യേശു ക്രിസ്തു വരുന്നത്. കർത്താവിങ്കിലേക്ക് നോക്കി ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുക, കർത്താവേ, ഞാനൊരു പാപി, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് അവിടുന്ന് കുരിശിൽ മരിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അങ്ങേ എൻ്റെ രക്ഷകനും കർത്താവുമായി ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നുവെന്ന് ഇപ്പോൾ തീരുമാനമെടുത്താൽ കർത്താവ് നിങ്ങളുടെ ഉള്ളത്തിലാകും, നിങ്ങൾ ദൈവ പൈതലാകും. യേശുക്രിസ്തുവിൻ്റെ വരവിങ്കൽ നിങ്ങൾക്കും കർത്താവിൻ്റെ സവിധത്തിലേക്ക് എടുക്കപ്പെടാൻ കഴിയും. കർത്താവ് സഹായിക്കട്ടെ. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.